ഹലോ വെൽക്കം ടു ഡ്രൈവ് മീ ഓട്ടോ. അപ്പോൾ ഡ്രൈവ് മീ ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റോയൽ എൻഫീൽഡ് ഫാൻസ് എല്ലാം കാത്തിരുന്ന ഒരു ബൈക്കാണ് 100 350, അത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ റിവ്യൂ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ദൂരമൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് വന്നത്. അപ്പം ഇപ്പോൾ അറിയാമല്ലോ, പുതിയ നിയമമൊക്കെ വെച്ചിട്ട് ക്യാമറ ഗോപ്രോ ഒന്നും വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ പോലും ഇല്ലാത്തൊരു നിയമമാണ് കേരളത്തിലുള്ളത്, വണ്ടി ഗോപ്രോ വെച്ച് ഓടിക്കാൻ പാടില്ല എന്നുള്ളത്. അത് വളരെ കഷ്ടമാണ്, കാരണം നമ്മളെപ്പോലുള്ള വ്ളോഗേഴ്സിനൊന്നും വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ സേഫായ രീതിയിൽ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന മൗണ്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ശരിക്കും വ്ളോഗ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഞാൻ അതുകൊണ്ട് തന്നെ വണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് 100 350. ഓക്കെ, നിങ്ങൾ മുൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, കാരണം ഞാനിപ്പോൾ എടുക്കുന്ന ഒരു 2 ദിവസത്തിന് ശേഷമാണ്. ഇപ്പോഴാണ് ഇവിടെ ഷോറൂമിൽ നമ്മുടെ ടെസ്റ്റ് റൈഡ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി ശരിക്കും ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രാംബ്ലർ ടൈപ്പ് ഒരു ലുക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു ട്രാം സ്ക്രാംബ്ലറിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും റോയൽ എൻഫീൽഡ് മുൻപിറക്കിയിട്ടുള്ള വണ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഒരിക്കലും റോയൽ എൻഫീൽഡ് നിന്ന് ഇത്രയും വ്യത്യസ്തമായ ഒരു ലുക്ക് ചിലപ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് വളരെയധികം നീറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ സീറ്റായിരുന്നാലും ലൈറ്റായിരുന്നാലും ടെയിൽ ലാമ്പ് ആയിരുന്നാലും ഇതിലൊന്നും നമുക്ക് കുറ്റം പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പിന്നെ ആകെ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വീതി, അതായത് ഈ ഡിസ്റ്റൻസ് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നി. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, വേറെ ഒരു പ്രശ്നവും എനിക്ക് വണ്ടിയിൽ കാഴ്ചയിൽ എനിക്ക് തോന്നുന്നില്ല. വളരെ രസമുള്ളൊരു മോഡലാണ്. ഞാനൊരു ട്രയം സ്ക്രാംബ്ലറിൻ്റെ ഒക്കെ ആരാധകനാണ്. അപ്പോൾ ആ വണ്ടി പക്ഷേ വില അറിയാമല്ലോ, നല്ല കൂടുതലാണ്. അപ്പോൾ ആ ഒരു ലുക്കൊക്കെ ഉള്ള എന്നാൽ കുറച്ച് വില കുറഞ്ഞ നമ്മുടെ റോഡിന് പറ്റിയൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ വണ്ടി ഏതായാലും ഓടിച്ചിട്ട് എങ്ങനെ എനിക്ക് തോന്നി എന്നുള്ളത് ഞാൻ പറയാം. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 മെറ്റിയോ 350 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേ സെയിം ജെ സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ അതേ റിഫൈൻമെൻറ്റ് തന്നെയാണ് ഈ എഞ്ചിനും ലഭിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ലോ എൻ ടോർക്ക് ഇതിനെ വളരെ നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് സിറ്റിയിൽ റൈഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് അത്രയ്ക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ജെ സീരീസ് എഞ്ചിൻ റോയൽ എൻഫീൽഡിൻ്റെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് തന്നെ ഈ വണ്ടിയിൽ നിന്നും കിട്ടും. നമുക്ക് രണ്ട് വേരിയൻ്റായിട്ടാണ് മോട്ടോർ സൈക്കിൾ വരുന്നത്. നമുക്ക് റെട്രോ മെട്രോ എന്ന് പറഞ്ഞ രണ്ട് വേരിയൻ്റ് ആണ്. അതിൽ റെട്രോ എന്ന് പറയുന്ന സീരീസിനകത്ത് നമുക്ക് രണ്ട് കളർ ഓപ്ഷൻസ് ആണ്. നമുക്ക് ഫാക്ടറി സിൽവർ, അതുപോലെ തന്നെ ഫാക്ടറി ബ്ലാക്ക്, രണ്ട് ഓപ്ഷൻസ് ആണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു റെട്രോ സ്റ്റൈലിംഗ്, ഒരു ഓൾഡ് സ്കൂൾ മോട്ടോർ സൈക്കിൾ ആണ് ചെയ്യുന്നത്. സ്പോക്ക് വീൽസ്, സിംഗിൾ ടോൺ, സിംഗിൾ ചാനൽ ABS, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ. മെട്രോയിൽ വരുമ്പോൾ നമുക്ക് രണ്ട് വേരിയൻസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് റെബൽ എന്ന് പറഞ്ഞ സീരീസും ഉണ്ട്, ഡാപ്പർ എന്ന് പറയുന്ന സീരീസും ഉണ്ട്. റെബൽ എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഡ്യുവൽ ടോൺ പെയിന്റ് സ്കീം വരുന്ന വേരിയൻ്റ് ആണ്. ഡാപ്പർ എന്ന് പറയുമ്പോൾ സിംഗിൾ ടോൺ കളർ വരുന്നത്, അത് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. റെബലിൽ വരുന്ന കളർ ഓപ്ഷൻസ് നമുക്ക് റെബൽ ബ്ലൂ വരുന്നുണ്ട്, റെബൽ ബ്ലാക്ക് വരുന്നുണ്ട്, റെബൽ റെഡ്. ഇതിൽ റെബൽ ബ്ലൂ മാറ്റ് ഫിനിഷിലായിരിക്കും, ഈ രണ്ട് കളേഴ്സ് ഗ്ലോസ് ഫിനിഷിലായിരിക്കും. ഡാപ്പറിലേക്ക് വരുമ്പോൾ 3 കളേഴ്സ് ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ഡാപ്പർ വൈറ്റ് ഇരിപ്പുണ്ട്, ഡാപ്പർ ആഷ് എന്ന് പറഞ്ഞ കളർ, അതെ നമ്മളിപ്പോൾ ഡാപ്പർ ആഷ്, ഡാപ്പർ ഗ്രേ എന്ന് പറഞ്ഞ കളർ. ഈ ഡാപ്പർ സീരീസ് എന്ന് പറയുമ്പോൾ മെട്രോ ഹണ്ടറിൽ വരുന്നതാണ്. മെട്രോ എല്ലാം സെയിം തന്നെയാണ്, കസ്റ്റമൈസ് കോൺഫിഗറേഷൻ എല്ലാം സെയിം തന്നെയാണ്, കളർ ചേഞ്ചിന് മാത്രമാണ്. ഈ വില കാണിച്ചിരിക്കുന്നത് കേരള ഓൺ റോഡ് പ്രൈസ് ആണ്. മെട്രോ സീരീസിന് നിലവിൽ ഓൺ റോഡ് വരുന്നത്, റെട്രോയ്ക്ക് ഓൺ റോഡ് വരുന്നത് 1.86. മെട്രോയിൽ നമുക്ക് റെബലിന് ഓൺ റോഡ് വരുന്നത് 1.99 ആണ് ഓൺ റോഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്ക് റിയർ എൻഡിലെ ടെയിൽ ലാമ്പും അതുപോലെ ഇൻഡിക്കേറ്ററും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് ഈ വണ്ടിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള റെട്രോ വേരിയൻറ്റിൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റമുണ്ട്. ഇൻഡിക്കേറ്റർ കുറച്ച് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെയാണ്. പിന്നെ നമുക്കിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കസ്റ്റമൈസേഷൻ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ആയിരുന്നാലും അതുപോലെ തന്നെ ഒരുപാട് സീറ്റ്സ് ആയിരുന്നാലും ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്ത് ഇറക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ അലോയ് വീലിന് പകരം സ്പോക്ക് വീലാണ് ലഭിക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതായത് 180 kg താഴെയാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മെറ്റൽ പാർട്സ് കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതെവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഡ്ഗാർഡ്,
ഇത് ഫൈബറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൈഡിലുള്ള ഈ പാനല് ഇത് ഫൈബറാണ്. പിന്നെ ഈ ബാക്കിലുള്ള ഈ മഡ്ഗാർഡും ഫൈബറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളത്. അതുപോലെ കോസ്റ്റ് കട്ടിങ്ങിനും ഇത് വളരെയധികം സഹായകമായിട്ടുണ്ട്. പിന്നെ ഈ തുരുമ്പിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫൈബർ പാർട്സ് സഹായിക്കും. പിന്നെ ഇതൊന്നും അധികം പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വരുന്ന പാർട്സ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അത് ഫൈബർ ആയിരുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള സാധാരണ ബൈക്കുകളിലെല്ലാം ഇറങ്ങുന്ന പോലെ തന്നെ ഫൈബർ പാർട്സാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും റിയറിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യുവൽ ചാനൽ എ ബി എസ് അതിൽ കിട്ടുന്നില്ല, സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വരുന്നത്. പിന്നെ ചെറിയ സീറ്റിന് ഈ ഒരു ഇങ്ങനത്തെ സീറ്റല്ല വരുന്നത്, കുറച്ചുകൂടെ ഒരു വേറൊരു മീൻസ് പ്ലെയിൻ ആയിട്ടുള്ള സീറ്റാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. ഇതിൽ സീറ്റ് നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്, കണ്ടോ നല്ല സോഫ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ് കസ്റ്റമായിട്ട് ഇതിൽ വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഫ്രെയിമാണ്, ഇതിൽ ഡുവൽ ക്രാഡിൽ ഫ്രെയിമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, കണ്ടോ. പണ്ട് അതായത് നമ്മളെ മെറ്റിയോറിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പോലെ തന്നെയുള്ള ഡ്യുവൽ ക്രാഡിൽ ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായിട്ട് കേൾക്കുന്നു എന്നറിയില്ല, ഞാൻ ആ സൈഡിൽ നിന്നിട്ട് അപ്പർ സൈഡിൽ നിന്നിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് കടക്കാം. മീറ്റർ കൺസോളിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ടൈമിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ എത്രാമത്തെ ഗിയറിലാണ് കിടക്കുന്നതിനുള്ള ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, കിലോമീറ്ററിൻ്റെ റീഡിംഗ് ഉണ്ട് ഓഡോമീറ്റർ, പിന്നെ ഡിസ്റ്റൻസ് ടു അല്ല പിന്നെ ഫ്യുവലിൻ്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ ന്യൂട്രൽ എ ബി എസിൻ്റെ ലൈറ്റ് കാണുന്നുണ്ട്, അതുപോലെ ബാറ്ററിയുടെ ഇത്രയും ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ സ്വിച്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് ടോപ്പ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് മെറ്റിയോറിലും ക്ലാസിക്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഒരു റോട്ടറി സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഇത് രണ്ട് റോട്ടറി സ്വിച്ചസാണ്. പിന്നെ നല്ല ഫിനിഷും അത്യാവശ്യം ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്ന സ്വിച്ചസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സ്വിച്ചസ് അല്ല വരുന്നത്, നോർമൽ സ്വിച്ചാണ് വരുന്നത്, ഇങ്ങനെ ഓഫ് ഓൺ അങ്ങനത്തെ ടൈപ്പ് സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈലൻസർ വന്നേക്കുന്ന കണ്ടോ, പഴയ റോയൽ എൻഫീൽഡ് വണ്ടികളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സൈലൻസറാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ശബ്ദം വളരെ ലൗഡാണ്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു പൊട്ടലും സംഭവങ്ങളൊക്കെ ഉണ്ട്, വളരെ അടിപൊളി സൗണ്ടാണ് വരുന്നത്. നമുക്ക് റോയൽ എൻഫീൽഡിന് ഈ ഒരു സൗണ്ട് വേണം എന്നുള്ളതായിരുന്നു റോയൽ എൻഫീൽഡ് ഫാൻസിൻ്റെ എല്ലാം ഒരു ചിരകാല അഭിലാഷം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത്. അതേതായിരുന്നാലും പൂവണിഞ്ഞിരിക്കുകയാണ്, വളരെ നല്ല രീതിയിലുള്ള ഒരു ശബ്ദമാണ് വരുന്നത്. നമുക്ക് ഓടിക്കുമ്പോഴും ഈ സൗണ്ട് വളരെയധികം ഒരു എന്താണ് ഒരു എനർജി തരുന്ന ഒരു ശബ്ദമാണ് ഈ വണ്ടിയിൽ നിന്നും വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മിററിൻ്റെ വിസിബിലിറ്റിയെ പറ്റി സംസാരിക്കാം. മിററ് അത്യാവശ്യം കാണാൻ കഴിയുന്ന രീതിക്കുള്ളൊരു മിററാണ്. എൻ്റെ കേബിൾ ഇവിടെ കുടുങ്ങി. ഓക്കെ, മിററ് അത്യാവശ്യം കാണാൻ കഴിയുന്ന ഒരു രീതിക്കുള്ളൊരു മിററാണ്, മീൻസ് റിയറിലുള്ള വണ്ടികളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വരുന്നതും പ്ലാസ്റ്റിക്കാണ്, മീൻസ് ഫൈബറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് അതിലും കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർത്തത്, വണ്ടി കയറി ഇരുന്നിട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഇത്രയും വെയിറ്റുള്ള ഒരു വണ്ടിയാണ്, അതായത് 180 kilos തന്നെ അടുത്തുണ്ട് ഇതിന്. അപ്പോൾ അത്രയും വെയിറ്റുള്ളൊരു വണ്ടി ആണെങ്കിൽ പോലും ഇത് നമുക്ക് കയറിയിരിക്കുമ്പോഴോ ഓടിക്കുമ്പോഴോ ഒന്നും ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല, അത്രയ്ക്കും ഈക്വലായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അത് നല്ലൊരു ഇതാണ്. ഏത് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഉണ്ടോ, ബ്രേക്ക് ലിവർ നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രിപ്പ് വരുന്നുണ്ട്, നമ്മുടെ ഓഫ് റോഡ് വണ്ടികളിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഗ്രിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്, റിയറിൽ വരുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള സസ്പെൻഷനാണ്, അതായത് ഗ്യാസ് ചാർജ്ഡ് അല്ല, നമ്മുടെ എന്താണ് സാധാരണ രീതിയിലുള്ള സസ്പെൻഷനാണ് റിയറിൽ വരുന്നത്. നമ്മൾ ഗട്ടറിലൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഒരു സപ്പോർട്ട് തരാനായിട്ട് ഈ സസ്പെൻഷനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും എല്ലാ വിവരങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, അതുപോലെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക, ഞാൻ അതിനുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ സൈൻ ഔട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, കാരണം നിങ്ങളാണ് നമ്മളുടെ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ. അപ്പോൾ അഭിലാഷ് ഈസ് സൈനിങ് ഔട്ട് ഫ്രം ഡ്രൈവിംഗ് ഓട്ടോ. താങ്ക് യു.